എല്ലാവർക്കും ന്യൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പെപ്പർ ഫ്രൈ ആണ്. നോൺ വെജിറ്റേറിയൻ ഡിഷൊന്നും അല്ല, നമ്മളുടെ വെജിറ്റബിൾ കൊണ്ട് ഒരു പെപ്പർ ഫ്രൈ. അപ്പം എന്ത് വെജിറ്റബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പീച്ചിങ്ങ ഇല്ലേ, പീച്ചിങ്ങ വെച്ചിട്ടാണ് ഈ പെപ്പർ ഫ്രൈ ഉണ്ടാക്കുന്നത്. ശരിക്കും ഒരു 6 മന്ത്സിന് മുമ്പ് എനിക്ക് ഈ സാധനത്തിൻ്റെ പേര് പീച്ചിങ്ങ എന്നാണെന്നോ അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഈ റിലയൻസിലൊക്കെ പോകുമ്പോൾ കാണും, കാര്യം അവിടെ കൂടുതൽ ഈ ആർമിയിലുള്ള നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ട്. എൻ്റെ വിചാരം ഈ നോർത്ത് ഇന്ത്യൻസ് വെക്കുന്ന കറികളിൽ ഉപയോഗിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് അവർ മാത്രമേ അത് വാങ്ങുകയുള്ളൂ എന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ ഈ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴാണ് ഈ സാധനം നമ്മൾ കേരളീയൻസ് ഒരുപാട് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ അത് വെച്ചിട്ടൊരു പെപ്പർ ഫ്രൈ ആണിന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഒരുപാട് സജഷൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഒരുപാട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ്. അതുപോലെ തന്നെ ഞാൻ ഇത്രയും സംസാരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുന്നവരും ഉണ്ട്. കാര്യം ഞാൻ എൻ്റെ മൈ കുക്കിംഗ് സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ അധികം ആരോടും സംസാരിക്കാറില്ല എന്ന്. പക്ഷേ നമ്മളൊരു ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഇതുപോലെ ഇൻട്രോ ഒക്കെ പറയണമെങ്കിൽ കുറച്ചൊക്കെ സംസാരിക്കണ്ടേ? ശരിക്കും എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് നിന്നിട്ടാണ് ഇങ്ങനെ പറയാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറ്റില്ല. ഇതിപ്പോൾ ആരും ഇല്ലാതെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ സംസാരം വരുന്നതും. അപ്പം സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് പീച്ചിങ്ങ പെപ്പർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാമേ. ഇതാണ് പീച്ചിങ്ങ. ഞാൻ ഇതിൻ്റെ ഈ ഇതാണ് ശരിക്കും സാധനം. ഇതാണ് ഇത് മുറിച്ചതാണ്, നല്ല നീളത്തിലായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ച തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചീനിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി അതൊന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്ത് അരിഞ്ഞതാണ്. ഇപ്പം തേങ്ങാക്കൊത്തിന് മുമ്പ് നമുക്ക് കടുക് വേണമെങ്കിൽ വറുക്കാം. അപ്പം ഞാൻ കടുക് ഇടുന്നില്ല. അപ്പോൾ ഇത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ടേ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. തേങ്ങ അത്യാവശ്യം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് സാധാ വറ്റൽമുളക ചേർക്കുന്നത്, കാശ്മീരി ചില്ലിയുടെ വറ്റൽമുളക് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലേക്ക് ചേർക്കാം. തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളി ചതച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ ചതയ്ക്കുന്ന കല്ലിൽ വെച്ച് ചതച്ചതാണ്. മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യാവൂ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എല്ലാം നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വറ്റൻമുളക് തന്നെ ചേർക്കണമെന്നില്ല, നമുക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാമേ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എത്ര ഉപ്പാണോ വേണ്ടുന്നത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളേ. മഞ്ഞൾപ്പൊടിയും ആ എണ്ണയിലൊക്കെ കണ്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം.
ഇത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ചേർക്കുന്നുള്ളൂ. അതും കൂടെ എണ്ണയിൽ കണ്ടിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇതിനകത്തിട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പീച്ചിങ്ങ ചേർക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഈ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. പീച്ചിങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്തെടുപ്പുണ്ട്. ഓവറായിട്ട് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു വേവ് അത് മതിയാവും. ഇനി ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. അത്യാവശ്യം ഉപ്പും എരിയും ഒക്കെ ഉണ്ട്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പീച്ചിങ്ങ പെപ്പർ ഫ്രൈ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോ ആയി നമുക്ക് നാളെ കാണാം.